ഗവർണർ കേന്ദ്രം ഭരിക്കുന്ന ഭരണകക്ഷിയുടെ ബി ജെ പിയുടെ സംഘപരിവാർ ശക്തിയുടെ അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയാണ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണെന്നുള്ളവരെ ഞങ്ങൾക്കറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് കരുക്കൾ നീക്കുന്നത് ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരും ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കി ഇന്ന് നിയമസഭ ചേരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി അത് ഒരു കുറേ കാലത്തേക്ക് ഒരു ചർച്ചയ്ക്കൊരു വിധേയമാക്കാതെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പ്രശ്നം പരിഹരിക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചത് ജ്യോതിലാലിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് അറിയാം അദ്ദേഹം ഗവൺമെൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന നിൽക്കുന്നതല്ല അദ്ദേഹത്തെ ആരും ശിക്ഷിച്ചിട്ടില്ല അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ ഇനിയും നിർവഹിക്കും ഈ ഗവൺമെൻറ്റിന് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ആ ചെയ്തു തീർക്കുന്നതിന് ഈ തടസ്സമായി വരുന്ന ശക്തികളുടെ മുമ്പിൽ മുട്ടുമടക്കുകയല്ല ഇട്ടറിഞ്ഞിട്ട് പോവുകയല്ല അതിനെ നേരിടുക തന്നെയാണ് ഗവൺമെൻറ് എല്ലാ കാര്യത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പുള്ളപ്പോഴൊക്കെ ഇതിലൂടെ ആരാണ് അപഹാസ്യരായെന്നുള്ളവരും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഗവർണർ ബി ജെ പിയുടെ ഒരു വക്താവായി ആ ബി ജെ പിയുടെ ഒരു പ്രമുഖനായ നേതാവിനെ തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനം അത്ര നിന്ന് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊന്നും നാം ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല കാരണം ഈ ഗവർണർമാർ ആരാണ് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഇഷ്ടമുള്ള ആളുകൾ ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്നു കേരളത്തിലെ ബി ജെ പിയുടെ രണ്ട് സംസ്ഥാന അധ്യക്ഷന്മാർ അവരാ പദവി വഹിച്ചുകൊണ്ടിരിക്കെ തന്നെയാണ് ഗവർണർമാരായി പോയത് ഉമ്മനവും ശ്രീധരൻപിള്ളയും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അടുത്ത ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളായി മാറുന്നത് അപ്പോൾ കേരളത്തിൽ ഇനിയും ഇമാതിരി സംസ്ഥാന പ്രസിഡന്റുമാർ വരാം അവർ രാഷ്ട്രീയം കളിക്കും പക്ഷേ ഇവിടെ സ്വയം കുഴി കുഴിക്കുകയായിരുന്നു ഒരു ഗവർണർ ആ ഗവർണറെ ആ കുഴിയിൽ നിന്ന് കരകയറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെ വിട്ടുകൊടുക്കുന്നത് ഗവർണറുടെ ഈ തറക്കളി അതിന് സർക്കാർ വഴങ്ങുന്നതിന് തുല്യമല്ലേ രാജ്ഭവനിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും ചെയ്തു കൂടാത്ത ഭരണഘടന അനുവദിക്കാത്ത പദവിക്ക് നിരക്കാത്ത കളിയാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കളിച്ചത് അതിന് ഒരു ഉദ്യോഗസ്ഥനെ മാറ്റി വഴങ്ങുന്നത് എന്തിനാണ് അത് അല്ലേ ആ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റി വഴങ്ങുന്നത് ഒരു നാണക്കേടായി ക്ഷീണമായി നിങ്ങൾക്കെല്ലാം ആക്ഷേപിക്കാം പക്ഷെ ഇവിടെ ഈ കേരള ഗവൺമെൻറ്റിന് ഒരു വലിയ ദൗത്യമുണ്ട് ആ ദൗത്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ ഭരിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകളുടെ പോലുള്ള അല്ല ആ ദൗത്യം കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻ്റ് നയത്തിന് ഒരു ദൗത്യമാണ് ആ ദൗത്യം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണത് അതുകൊണ്ടാണല്ലോ നേരത്തെ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നപ്പോഴും ഈ ഗവൺമെൻറ് ചില നിലപാടുകളെടുത്ത് ഇതെല്ലാം ഇദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനാണ് ഈ ഗവൺമെൻ്റ് ലക്ഷ്യം അദ്ദേഹവുമായി ഉടക്ക ഒരു കോൺഫറൻറ്റേഷൻ ഉണ്ടാക്കി ഒരു പ്രതിസന്ധി ഉണ്ടാക്കി ഇദ്ദേഹത്തെ മാറ്റണം പിന്നെ ഒരു ഭരണഘടനാ പ്രതിസന്ധി ഇതൊക്കെ ഉണ്ടാക്കാൻ കേന്ദ്രം ആഗ്രഹിക്കുന്നതിന് ഒരു നിന്നു കൊടുക്കാൻ ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല അതിനെ എതിർത്ത് നയപരമായ നിലപാടുകൾ ഈ ഗവൺമെൻറ് നിലപാടുകൾ നടപ്പാക്കാൻ ഉള്ള ഇച്ഛാശക്തി ഗവൺമെൻറ്റിനുണ്ട് ആ ഉള്ളത് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് അത് അത് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരും അത് കൈകാര്യം ഉറപ്പായും വരും ശ്രീ ആനത്രം കാരണം ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ചാൻസലർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ അധികാരത്തെക്കുറിച്ച് ആ പദവി അദ്ദേഹത്തിന് നൽകുന്ന ഉത്തരവാദിത്വത്തെ അദ്ദേഹം സംസാരിച്ചത് ഇവിടെ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു നിലപാടാണ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് സ്വീകരിക്കുന്നത് എന്നിട്ട് ഒരു ഉദ്യോഗസ്ഥൻ്റെ തലയെടുക്കൂ എന്നങ്ങ് ഉത്തരവിടുകയാണ് ശ്രീ രാജ്ഭവൻ ഉണ്ണിത്താൻ